കോഴിക്കോട്ട് നിന്ന് മുത്തപ്പങ്കാവിലോട്ട് പോകാൻ എളുപ്പത്തിൽ പോകാൻ ട്രെയിനാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ മുത്തപ്പങ്കാവിനടയിൽ നമ്മളെത്തി. മുത്തപ്പങ്കാവിൻ്റെ നേരെ മുൻവശമാണ് ഈ കാണുന്നത്. വളരെ ഭംഗിയായിട്ട് ലൈറ്റൊക്കെ ചെയ്ത് നല്ല പെയിൻറ്റിങ്ങൊക്കെ കൊടുത്ത് നല്ല രസമുള്ളൊരു കാഴ്ചയാണ്. ഒരുപാട് ജനങ്ങളിങ്ങനെ വന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നമുക്ക് മുത്തപ്പൻ്റെ അനുഗ്രഹം വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ 5 മണിക്കൊക്കെ നമ്മളിവിടെ വന്നിരിക്കണം. 8 മണിക്കുള്ളിൽ അമ്പലം ക്ഷേത്രം അടയ്ക്കും. അമ്പലത്തിൻ്റെ നേരെ മുന്നിൽ തന്നെ ഒരു കടവും പുഴയും ഒക്കെ കാണാൻ നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. ഇപ്പം നേരം വെളുത്തിട്ടില്ല, കുറച്ച് ഇരുട്ടാണ്. അങ്ങനെ നേരമൊക്കെ വെളുത്തു മുത്തപ്പങ്കാവിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ചകളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ നിങ്ങളെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. നമ്മളെന്തിനാണ് കുറച്ച് നേരത്തെ വരണം എന്ന് പറയുന്നത് എന്ന് വിചാരിച്ചാൽ, ഈ മുത്തപ്പനെ കാണാൻ, മുത്തപ്പൻ്റെ വേഷവും ഇതേപോലെ മുത്തപ്പൻ്റെ ഉറയലെല്ലാം കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരത്തെ 7-8 മണിക്കുള്ളിൽ നമ്മളിവിടെ എത്തിയിരിക്കണം. ഇത് കണ്ടില്ല, ഈ ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പിന്നെ പറ്റിയില്ലെങ്കിൽ അവിടെ പോയിട്ടൊരു കാര്യമില്ല. 8-8.5 ആകുമ്പോഴേക്ക് അമ്പലം അടച്ചു പോവും. അപ്പോൾ ഈ കാഴ്ചയൊക്കെ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ പറ്റും. അപ്പോൾ മുത്തപ്പൻ എഴുന്നള്ളി ഉള്ളിലോട്ട് പോയിട്ടുണ്ട്. ഉള്ളിലോട്ട് നമുക്ക് ക്യാമറ അലോഡല്ല, കണ്ടില്ല, പുറത്ത് 2 നായ്ക്കൾ കാവൽ നിൽക്കുന്നുണ്ട്. ഒരു പ്രതിമയാണത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ നായ്ക്കളൊക്കെ ഉണ്ടാവും, അതുപോലെ തന്നെ നായ്ക്കുട്ടികളും നായ്ക്കളൊക്കെ അവിടെ കിടക്കുന്നുണ്ടാവും. നമ്മളൊന്നും ചെയ്യില്ല അത്, കാരണം മുത്തപ്പൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നായ്ക്കളാണ് അതൊക്കെ. അമ്പലത്തിൽ ഒരുപാട് കണ്ടില്ലേ, നായിൻ്റെ ഒരു വിഗ്രഹം ഇവിടെ കൊടുത്തിട്ടുണ്ട് 2 ഭാഗത്തും. അത് കാരണം നമ്മളൊന്നും ചെയ്യില്ല, ഉള്ളിലൊക്കെ കിടക്കുന്നുണ്ടാവും. നമ്മളത് തന്നെ ചവിട്ടാണ്ട് നോക്കിയൊക്കെ പോകണം. അതൊന്നും ചെയ്യില്ല, ഉള്ളിൽ തുള്ളലൊക്കെ തുടങ്ങി ഇവിടെ. അങ്ങനെ ഇവിടെയുള്ള 2 മുത്തപ്പനാണെന്ന് വേഷം കെട്ടിയിരിക്കുന്നത്, തെയ്യം വേഷം കെട്ടിയിട്ടിരിക്കുന്നത്. അങ്ങനെ മുത്തപ്പൻ്റെ അനുഗ്രഹം വാങ്ങിക്കട്ടെ. ഒരുപാട് ജനങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്, പക്ഷേ അതിനൊക്കെ വേറെ ആയിട്ടാണ്, സൂപ്പർ വേറൊരു ടൈപ്പാണ് ഈ അമ്പലം. കാരണം നമുക്ക് വന്നാൽ തന്നെ ഒരുപാട് മനസ്സിന് തൃപ്തിയും, അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു കാഴ്ചയൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേ നേരം ഇവിടെ ഇരുന്നിട്ടൊക്കെ പോകണം വെച്ചാൽ. അതുപോലെ തന്നെ 3 നേരം ഭക്ഷണം, എപ്പോൾ വന്നാലും ഭക്ഷണമാണ് ഇവിടെ. 3 നേരം ഭക്ഷണവും ചായയും, അതുപോലെ തന്നെ അവിടുത്തെ തരുന്ന പുഴുക്കും, അതുപോലെ തന്നെ തേങ്ങാക്കൊത്തും, ഇതൊക്കെ കഴിച്ചാൽ തന്നെ നമുക്ക് വയറുന്നറിയാം. അത്രയും തൃപ്തിയോടെയാണ് അവിടെ തരുന്നത് 3 നേരം ഭക്ഷണം. 8 മണിവരെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഇവിടെ. അതാണ് ഏറ്റവും അധികം ഈ നിൽക്കുന്ന ആളുകളൊക്കെ അവിടുത്തെ പ്രസാദം വാങ്ങിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന ആൾക്കാരാണ്. വേഗം കൊടുത്തു പോകുന്നുണ്ട്, ഇപ്പോൾ കോവിഡായ കാരണം വേഗം വേഗം കൊടുത്ത് പോകുന്നുണ്ട് ഭക്ഷണം. ഈ ഒരു കാണുന്നതാണ് ചോറ് കൊടുക്കുന്നത്, കുട്ടികൾക്ക് ചോറ് കൊടുക്കുന്ന സ്ഥലമാണ് ഈ ഒരു പുര. ഒരുപാട് ജനങ്ങൾ, എവിടുന്നൊക്കെയാണ് ഈ ജനങ്ങൾ വരുന്നറിയില്ല. ഇന്ന് ഒരുപാട്, ഞങ്ങൾ പോയ ദിവസം ഒന്നും തിരക്കുണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. പിന്നെ പൊതുവേ സൺഡേ ആണല്ലോ, സൺഡേ ആയ കാരണം ഒരുപാട് മുത്തപ്പനെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഒന്നാമത് എവിടുന്നൊക്കെയാണ് ഈ ജനങ്ങൾ വന്നിരിക്കണോ ഒന്നും പറയാൻ പറ്റില്ല, അത്ര ജനങ്ങൾ. പിന്നെ ഒരു ബോട്ട് ഓടുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യാണ് ബോട്ട്, ഈ ബോട്ടിലോട്ട്, ഇതാ കാണുന്ന ബോട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. കുറേ ആൾക്കാർ അവിടെ പോയിട്ട് തിരിച്ചു വരുന്നൊരു കാഴ്ചയാണ്. ആ ബോട്ട് ഇപ്പോൾ പോകുന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇത് കണ്ടില്ലേ, മുന്നിലൊക്കെ ഒരുപാട് ആൾക്കാർ പൂജ കഴിഞ്ഞ് തൊഴുത് പുറത്തിറങ്ങിയിട്ട് നല്ലൊരു കാഴ്ച കണ്ട്, ഇങ്ങനെ പുഴ കാഴ്ച കണ്ട് ഇങ്ങനെ എല്ലാവരും അവിടെ ഇരിക്കുകയാണ്. കണ്ട് നല്ലൊരു സ്ഥലമാണ്, വന്ന് കാണാൻ. ഒരു പ്രാവശ്യങ്ങൾ ഇവിടെ വരണം. മുന്നിൽ ഫുള്ളും കടകളാണ്, എല്ലാ സാധനങങ്ങളും കുട്ടികൾക്ക് വേണ്ടിയിട്ടും അതുപോലെ കളിപ്പാട്ടങ്ങളും മുത്തപ്പൻ്റെ ഫോട്ടോസും അതുപോലെ മിച്ചറും അതുപോലത്തെ ആലുവ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്ന ഒരുപാട് ഷോപ്സ് ഇവിടെ ഉണ്ട്. കുറേ നേരം കണ്ട് ഇതിലിങ്ങനെ നടക്കാൻ തന്നെ നമുക്ക് ഭയങ്കര രസമാണ്. എൻ്റെ വൈഫ് അവിടേക്ക് വിളിച്ചിട്ട് പോയി, എന്താ അവിടെ നോക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഒരു കുളം, ചെറിയൊരു കുളമുണ്ട്, കുഞ്ഞു കുളമാണ്. അല്ല, തിരിച്ചിങ്ങോട്ട് തന്നെ വന്ന് നമ്മൾ നടപ്പന്തലോട്ട് വന്ന് നോക്കുമ്പോൾ ഒരുപാട് ഷോപ്സ്, എത്രയോ ആൾക്കാർ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിങ്ങനെ പോകുന്നുണ്ട്. കാണാൻ തന്നെ ഒരു ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് മുത്തപ്പങ്കാവിലോട്ടൊന്ന് വരണം. വന്ന് തൊഴുത് കഴിഞ്ഞാൽ വിളിച്ചാൽ വിളിപ്പുറത്ത് എല്ലാ കാര്യങ്ങളും നടത്തിത്തരും. അങ്ങനെ മുത്തപ്പൻ്റെ അനുഗ്രഹമൊക്കെ കിട്ടി, അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഇവിടെ വന്ന് തൊഴുകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുത്തപ്പനെ ഒന്ന് വിളിക്കുക, വിളിച്ചാൽ വിളിപ്പുറത്താണ് അനുഗ്രഹം തരും. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.